ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയോടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 292-ാമത് ദിവസമാണ് ഇന്ന്. ഗീതാ 10-ാം അധ്യായം വിഭൂതി യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 23 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 24 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനി മഹം സ്കന്ദ സരസാമസ്മി സാഗര. ഹേ അർജുന, ആചാര്യന്മാരിൽ മുഖ്യനാണ് ആര്? ബൃഹസ്പതി. ആ ബൃഹസ്പതി ഞാനാണെന്ന് അറിയുക. ഇനി സേനാനികളിൽ മുഖ്യനാരാണ്? സുബ്രഹ്മണ്യനാണ്. സേനാപതി എന്നാണ് സുബ്രഹ്മണ്യനെ പറയുക. അപ്പോൾ സേനാനികളിൽ ഞാൻ സുബ്രഹ്മണ്യനാണ്. ജലാശയങ്ങളിൽ സമുദ്രം ഞാനാണ്. വാക്കിൻ്റെ പതിയാണ് ആര്? ബൃഹസ്പതി. വാക്കിൻ്റെ പതിയാണ് ബൃഹസ്പതി. ദേവന്മാരുടെയൊക്കെ ഗുരുവും പുരോഹിതനുമാണ് ആര്? ബൃഹസ്പതി, അല്ലെങ്കിൽ ഗുരു എന്ന് പറയുക. നവഗ്രഹങ്ങളിൽ വ്യാഴം. ദേവന്മാരുടെ ഗുരുവും പുരോഹിതനുമാണ് ബൃഹസ്പതി. ഇന്ദ്രിയങ്ങളെ നയിക്കേണ്ടത് ആരാണ്? മനസ്സാണ്, അല്ലേ? ഇന്ദ്രിയങ്ങളെ നയിക്കേണ്ടത് മനസ്സാണ്. മനസ്സിനെ നയിക്കേണ്ടത് ആരാണ്? ബുദ്ധിയാണ് മനസ്സിനെ നയിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഉപാധി എന്താണ്? വാക്കാണ്. മനസ്സിലായോ? ഇന്ദ്രിയങ്ങളെ നയിക്കേണ്ടത് മനസ്സ്, മനസ്സിനെ നയിക്കേണ്ടത് ബുദ്ധി, ബുദ്ധിയെ നയിക്കേണ്ടത് വാക്ക്. അപ്പോൾ വാക്ക് എപ്പോഴും എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. വാക്ക് നന്നായിരിക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഓരോ വാക്ക് പറയുമ്പോഴും ഈ തത്വം നമ്മുടെ ഉള്ളിൽ വരണം. ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് മനസ്സാണ്, മനസ്സിനെ നയിക്കുന്നത് ബുദ്ധിയാണ്, ബുദ്ധിയെ നയിക്കുന്നത് വാക്കാണ്. അപ്പോൾ നാം ഉച്ചരിക്കുന്ന വാക്കുകൾ എന്താണ്? ശുദ്ധമായിരിക്കണം എന്ന് പറയുക. ഈ വാക്ക് എന്ന് പറയുന്നത് പുറമേ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ അകത്തുണ്ടാകുന്നതോ രണ്ടുമാകാം. ഇപ്പോൾ പുറമേ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ, ഇങ്ങനെ വാക്കുകൾ രണ്ടുവിധത്തിലുമാകാം. രണ്ടായാലും വാക്കിൽ ശബ്ദവും അർത്ഥവും പ്രകൃതിയും പുരുഷനും സമന്വയിച്ച് ഇരിക്കുന്നുണ്ട്. അതെന്താണ്? അത് പരമാത്മ സ്വരൂപത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുക. ധ്യാനാത്മകത കൊണ്ട് ഗുരു എന്നും കർമ്മവൈദഗ്ധ്യം കൊണ്ട് സേനാപതി എന്നും അറിയപ്പെടുന്ന പ്രതീകമാണ് ആര്? സ്കന്ദൻ, ശ്രീ സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ. ധ്യാനാത്മകത കൊണ്ട് ഗുരുവാണ്, കർമ്മവൈദഗ്ധ്യം കൊണ്ട് ആരാണ്? സേനാപതിയാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് സുബ്രഹ്മണ്യനെ പുരാണങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? ആസുര ശക്തികൾക്കെതിരെ. ഏതാണ് ആസുര ശക്തികൾ? പുരാണങ്ങളിൽ കാണുന്ന ദുഷ്ടരൂപങ്ങളല്ല ആസുര ശക്തികൾ. ആസുര ശക്തികൾ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാമക്രോധങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? ആസുര ശക്തികൾ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാമക്രോധങ്ങൾ തന്നെയാണ്. അപ്പോൾ കാമക്രോധങ്ങളാകുന്ന ആ ആസുര ശക്തികൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള യുദ്ധമാണ്, പോരാണ് ആര് നടത്തുന്നത്? സേനാപതിയായിട്ടുള്ള സ്കന്ദൻ സുബ്രഹ്മണ്യൻ നടത്തുന്നത്. ഇപ്പം നമ്മളിലെ കർമ്മചോദനയും മനസ്സാക്ഷിയുമാണ് വാസ്തവത്തിൽ സുബ്രഹ്മണ്യൻ എന്ന പ്രതീകത്തിൻ്റെ പൊരുൾ. അതുതന്നെയാണ് ആത്മചൈതന്യം. മനസ്സിലായോ? സമുദ്രം ഭൂമിയിലെ ജലത്തിൻ്റെ ചാക്രികതയുടെ ആധാരമാണ്. അതിൽ നിന്ന് ഉയർന്ന് അതിൽ തിരിച്ചെത്തുന്നതാണ് ജലചക്രം. വിസ്തൃതിയുടെ പ്രത്യക്ഷമായിട്ടുള്ള അനന്തതയും
ജീവൻ്റെ ഉൽപ്പത്തിസ്ഥാനമെന്ന മഹിമയും അതിനെ അനന്യമാക്കുന്നു. എല്ലാം ഉത്ഭവിച്ച് തിരികെ ലയിക്കുന്നത് ഏതിലാണ്? പരമ്പൊരുളിലാണ് അല്ലേ? അതുകൊണ്ട് ജലവിഷയത്തിൽ സമാന സ്വഭാവമുള്ള സമുദ്രത്തെ ചിന്തനീയമായിട്ടുള്ള വിഭൂതിയായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നു. ശ്ലോകം 25 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോ.